അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഒബർക്കാത്ത ഒരു വർഷത്തിലെ മൂന്ന് മാസങ്ങൾ വളരെയേറെ പ്രധാനപ്പെട്ടതാണ് റജബ് മാസവും ഷാബാൻ മാസവും റമദാൻ മാസവും അതിൽ റജബ് മാസം ഇപ്പോൾ പിറന്നു കഴിഞ്ഞു പിറന്നുകഴിഞ്ഞു നബിസല്ലാ സല്ല അരുളി ചെയ്തു മാസങ്ങളെ അപേക്ഷിച്ച് റജബിനുള്ള ശ്രേഷ്ഠത ഇതര അമ്പിയാക്കളേക്കാൾ എനിക്കുള്ള ശ്രേഷ്ഠത പോലെയാണ് എന്നാൽ റമദാൻ മാസത്തിലുള്ള ശ്രേഷ്ഠത അള്ളാഹുന് അടിമകളേക്കാളുള്ള ഔന്നിത്യം എത്രയോ അത്രയുമാണ് അറബി മാസങ്ങളിൽ ഏഴാമതാണ് റജബ് മാസം പന്ത്രണ്ട് മാസങ്ങളിൽ മഹത്വം കൂട്ടിക്കൊടുത്ത മാസങ്ങളിൽ ഒന്നാണ് റജബ് റജബിലെ റാ റഹ്മത്തിനെയും ജ ജന്നത്തിനെയും ബ ബർക്കത്തിനെയും സൂചിപ്പിക്കുന്നു ഒരുപാട് ഓഫറുകളുമായി വാനലോകത്തു നിന്നും റജബ് ഒന്നിന് സ്പെഷ്യലായ മലക്കുകൾ ഇറങ്ങി വരുന്നു ഇവർ തിരിച്ചു പോകുന്നത് ഷവ്വാൽ ഒന്ന് മാസപ്പിറവി കൂടിയാണ് റജബ് മാസം വിദയുടെയും ഷാബാൻ മാസം നനയുടെയും റമദാൻ മാസം കൊയ്ത്തിൻ്റെയും മാസങ്ങളാണ് അതുകൊണ്ട് റജബ് മാസത്തിൽ ഇബാദത്തുകൾ വിതയ്ക്കുക ഷബാനിൽ കണ്ണീർ കൊണ്ട് നനയ്ക്കുക വിശുദ്ധ റമലാനിൽ കൊയ്യുക റമലാനിൽ കൊയ്തെടുക്കണമെങ്കിൽ റജബിൽ ആവശ്യമാണ് റജബ് നഷ്ടപ്പെടുത്തിയവന് ഷാബാനും റമലാനുമെല്ലാം നഷ്ടം തന്നെ നാം അധിക പേരും ഒരുങ്ങാൻ തുടങ്ങുന്നത് തന്നെ ഷാബാൻ ഇരുപത്തി ഒമ്പതിന് അല്ലെങ്കിൽ റമലാൻ ഒന്നിന് ആയിരിക്കും ആ ശൈലി മാറ്റണം ഇന്നു മുതൽ തന്നെ അതിന് തുടക്കം കുറിക്കണം അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക എന്നത് തക്കവയുള്ളവരുടെ ലക്ഷണമായാണ് പരിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നത് അള്ളാഹു ബഹുമാനിച്ച മാസത്തെ നാമും ബഹുമാനിക്കണം ഇന്ന് വരെയുള്ള ശൈലിയിൽ നിന്നും ഒരു മാറ്റമുണ്ടാകാൻ അള്ളാഹു സുബാനോ താല തൗഫീക്ക് നൽകട്ടെ നമുക്ക് റജബ് മാസത്തിൽ വളരെ വളരെയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കുക ദിവസം ഒരു എങ്കിലും കുർആൻ ഓതുക സോഷ്യൽ മീഡിയകളുടെ ഉപയോഗം കുറയ്ക്കുക നല്ലതിനും അത്യാവശ്യത്തിനും മാത്രം ഉപയോഗിക്കുക അതിനുവേണ്ടി നിശ്ചിത സമയവും കണ്ടെത്തുക രാത്രിയിലുള്ള ഉപയോഗം കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കുക മഗിരി ബീഷ ഇടയിൽ കുർആൻ ഓത്തിലും ദിക്കറുകളിലും ചെലവഴിക്കുക സ്വലാത്തുകൾ തഹ്ലീലുകൾ അധികരിപ്പിക്കുക നേരത്തെ ഉണരുക രണ്ട് റക്കാത്ത് തഹുജുതെങ്കിലും പതിവാക്കുക വിത്ത് ലുഹാ തെസ്ബിഹി ഔൻ റവാത്തിബ് സുന്നത്തുകൾ പതിവാക്കുക തിങ്കൾ വ്യാഴം സുന്നത്തു നോബ് അനുഷ്ഠിക്കുക ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക അനസുബിനു മാലിക് റല്ലിയാഹനു നിന്ന് നിവേദനം ചെയ്ത ദീസിൽ നമുക്ക് കാണാം റസൂർ സല്ലാസല അരുളിയിരിക്കുന്നു സ്വർഗത്തിൽ റെജബ് എന്നൊരു നദിയുണ്ട് അതിന് പാലിനേക്കാൾ വെളുത്ത നിറവും തേനിനേക്കാൾ മധുരവുമുണ്ട് ആരെങ്കിലും റെജബ് മാസത്തിൽ ഒരു നോമ്പനുഷ്ഠിച്ചാൽ അവർക്ക് ഈ നദിയിലെ വെള്ളം തരും ഇമാം ഷാഫി റലിയല്ലാൻഹു പറയുന്നു അഞ്ചു രാവുകളിൽ അള്ളാഹു സുബാനോ തല ദുവാ സ്വീകരിക്കപ്പെടും ഒന്ന് വെള്ളിയാഴ്ച രാവ് രണ്ട് വലിയ പെരുന്നാൾ രാവ് മൂന്ന് ചെറിയ പെരുന്നാൾ രാവ് നാല് റജബ് മാസത്തിലെ ആദ്യ രാവ് അഞ്ച് ഷാബാൻ പകുതിയുടെ രാവും റജബിൽ എല്ലാ നിസ്കാര ശേഷവും നമുക്കൊരു ധു പ്രത്യേകതമായി പറഞ്ഞു തന്നിട്ടുണ്ട് അള്ളാഹുമ്മ ബാരിമി വലാവുനി റജബിലും ഷബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണമേ റമലാലിനേക്ക് ഞങ്ങളെ എത്തിക്കണമേ ആ റമലാലിൽ നിസ്കാരവും നോമ്പും മറ്റു സൽക്കർമ്മങ്ങളും കൊണ്ട് അതിനെ വരവേൽക്കാൻ തൗഫീക്ക് നൽകണമേ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും എഴുപത് പ്രാവശ്യം ഈ ദ്വ ചൊല്ലുക അള്ളാഹം നി നബിസല്ലാൽ സിനിമ തങ്ങൾ റജബിലെ മൂന്ന് പത്തുകളിൽ ചൊല്ലാൻ പറഞ്ഞ ദിക്റുകളിൽ ആദ്യത്തെ പത്തിൽ സുബ്ഹാനൽ അൽ ഹയ്യിൽ കയ്യൂം രണ്ടാമത്തെ പത്തിൽ സുബ്ഹാനല്ലാഹിൽ അല്ലാഹിൽ അഹദദിസ്മദ് മൂന്നാമത്തെ പത്തിൽ സുബ്ഹാനല്ലാഹി റൗഫ് റൌഫ് ഇത് ദിവസവും നൂറ് ദിക്രു വീതം ചൊല്ലുന്നവർക്ക് വിവരിക്കാൻ പറ്റാത്ത രീതിയിൽ അള്ളാഹു പ്രതിഫലം നൽകുന്നതാണ് റജബ് മാസം നഷ്ടപ്പെടുത്താതെ അള്ളാഹു പറഞ്ഞ രീതിയിൽ ദിഖറുകളും ദകളും ഖുർആൻ പാരായണവുമായി ജീവിക്കാൻ എല്ലാവർക്കും അള്ളാഹു സുബാനോ താല തൗഫീഖ് നൽകട്ടെ ആമീൻ ആമീൻ വെറമത് റാഹിമീൻ സുബാന റബിക് റബിൾ ഇസ്ത്തി അമ്മ യസിഫുൻ വസ്സലാമുഅ അലൽ മുർസലീൻ ആലമീൻ അസ്സലാമു അലൈക്കും വർഹമുല്ലാഹി വരക്കാത്തൂ